ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് സഞ്ജു മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാം ഫ്ലോപ്പായപ്പോൾ സഞ്ജുവാണ് മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചത്. വളരെ വേഗത്തിലാണ് സഞ്ജു സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് 15 ബൗണ്ടറികളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ ഇന്നത്തെ ഇന്നിങ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പക്ഷേ സഞ്ജുവിനെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കില്ല. സഞ്ജു ഒരു സമയത്ത് ഡൗൺ ആയാൽ അതിൻ്റെ 10 ഇരട്ടി പവറോടെ സഞ്ജു തിരിച്ചു വരും. അതിന് ഉദാഹരണമാണ് ഇന്നത്തെ സെഞ്ചുറി ഇന്നിങ്സ്. ദുലീപ് ട്രോഫിയിലെ ആദ്യത്തെ ടീമിൽ സഞ്ജുവിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവസാനമാണ് സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തത്. സഞ്ജു ഇന്ന് 101 ബോളിൽ നിന്ന് 106 റൺസാണ് അടിച്ചിരിക്കുന്നത്. 12 ഫോറും 3 സിക്സും അടക്കമാണ് ഈ സെഞ്ചുറി പോരാട്ടം. ദേവദത്ത് പടിക്കൽ 95 ബോളിൽ നിന്നാണ് 50 റൺസ്. അതുപോലെ ബാക്കി എല്ലാ താരങ്ങളും ഒരുപാട് ബോളുകൾ ദേശം എഴുതിയിട്ടാണ് റൺസ് എടുത്തിരിക്കുന്നത്. ദുലീപ് ട്രോഫി അങ്ങനെയാണ്. പക്ഷേ സഞ്ജു വ്യത്യസ്തനായിട്ടാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. T20 ശൈലിയിലാണ് ദുലീപ് ട്രോഫിയിൽ സഞ്ജു കളിച്ചത്. ഇന്ത്യ ഡി 349 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. അതിലെ 106 റൺസും സഞ്ജുവിൻ്റെ സംഭാവനയായിരുന്നു. എതിർ ടീം ഇപ്പോൾ 100 റൺസിൽ 5 വിക്കറ്റ് പോയിട്ടുണ്ട്. ഇന്ത്യ ഡി 249 റൺസിനെ ട്രയൽ ചെയ്തിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. എന്നാൽ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. 6-ാമനായിട്ടാണ് സഞ്ജു കളത്തിലെത്തിയത്. എന്നിട്ടാണ് സഞ്ജു ഇത്രയും അധികം റൺസ് എടുത്തിരിക്കുന്നത്. സഞ്ജുവിനെ നേരത്തെ തന്നെ അവസരം കിട്ടിയാൽ ഡബിൾ സെഞ്ചുറി വരെ സഞ്ജുവിനെ അടിക്കാൻ സാധിച്ചേനെ. പക്ഷേ സഞ്ജുവിനെ അവസാനമാണ് അവർ കളിക്കാൻ ഇറക്കിയത്. എന്നിട്ട് സഞ്ജു തകർത്തടിച്ചു. T20 ശൈലിയിലാണ് സഞ്ജു കളിച്ചിരിക്കുന്നത്. സഞ്ജുവിൻ്റെ സെഞ്ചുറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരം. 12 ഫോറാണ് സഞ്ജു അടിച്ചിരിക്കുന്നത്. അതുപോലെ 3 സിക്സും. ദുലീപ് ട്രോഫിയുടെ ചരിത്രം തന്നെ സഞ്ജു മാറ്റിക്കുറിച്ചു. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ നാളുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.